നമസ്കാരം ഞാൻ ഡോക്ടർ അജയ്കുമാർ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തപ്പെഡിക് സർജറി അപ്പോളോ അറ്റ്ലെക്സ് ഹോസ്പിറ്റൽ ഓർത്തപെഡിക് സർജറിയിൽ നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ പേഷ്യൻസിനടുത്ത് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോൾ എന്ത് കഴിക്കണം എത്ര അളവിൽ കഴിക്കണം എങ്ങനെ കഴിക്കണമെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊരു വ്യക്തത അവർക്ക് പലപ്പോഴും കിട്ടുന്നില്ല അപ്പോൾ അത് പലരും പല ഭക്ഷണ ക്രമങ്ങൾ പാലിച്ചു വരുന്നവരാണ് പക്ഷേ കോമണായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ബോൺ ഹീലിംഗ് എന്ന് പറയുന്നതിന് നമുക്ക് നല്ല ന്യൂട്രീഷ്യസ് ഡയറ്റ് വേണം അസ്ഥിയുടെ ഒടിവ് അല്ലെങ്കിൽ ചതവ് ഒക്കെ ക്ലിയർ ആവണമെങ്കിൽ അതിന് നമുക്ക് നല്ല ന്യൂട്രീഷ്യസ് ഭക്ഷണം വേണം അതിനകത്ത് പ്രോട്ടീൻസിൻ്റെ അളവ് പ്രധാനമാണ് കാരണം എന്താ ബോണിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് പ്രോട്ടീനാണ് ഈ പ്രോട്ടീൻ ഫൈബർ കൊളാജിയൻ ഫൈബർ കൊണ്ടാണ് ബോണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനകത്തോട്ട് നമ്മൾ മിനറൽസ് ഒക്കെ ഉണ്ട് ഡെപ്പോസിറ്റ് ആവുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ അതിനകത്ത് ബേസിക് സ്ട്രെങ്ത് കൊടുക്കുന്നത് ഈ കൊളാജിയൻ ഫൈബേഴ്സാണ് ഇപ്പോൾ കൊളാജൻ ഫൈബർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഫൈബറാണ് അപ്പോൾ നമ്മൾക്ക് അത് ഡയനാമിക് ടിഷ്യൂ അതായത് അത് കുറച്ച് ഡാമേജ് ആവുന്നത് മാറ്റിയിട്ട് പുതിയ ടിഷ്യൂ ഇങ്ങനെ റിപ്പറേറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും അതിന് ഓസ്റ്റി ബ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സെൽസ് ഉണ്ട് പഴയ ടിഷ്യൂസ് മാറ്റാൻ വേണ്ടി ഓസ്റ്റിയോ ക്ലാസ്റ്റ്സ് എന്ന് പറഞ്ഞ സെൽസ് ഉണ്ട് അപ്പോൾ ഈ കൊളാജൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കണം നല്ല എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ ഉള്ള ഭക്ഷണം കഴിക്കണം അപ്പോൾ അതിനായിട്ട് മുട്ടയുടെ വിളകരു അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒക്കെ കഴിച്ചേ പറ്റും അപ്പം ഈ അമിനോ ആസിഡ്സ് കഴിക്കുന്ന ഉള്ള നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള വൈറ്റമിൻസ് ഇമ്പോർട്ടൻറ്റാണ് ഉദാഹരണത്തിന് വൈറ്റമിൻ സി വൈറ്റമിൻ സി നമ്മുടെ ഈ കൊളാജിൻ സെന്തസിസിന് അതിനകത്ത് ഒരു അവിഭാജ്യ കടവാണ് അപ്പോൾ അതുപോലെ അപ്പം സിട്രസ് ഫ്രൂട്ട്സൊക്കെ കഴിക്കണം പ്രോട്ടീൻസ് ഒക്കെ ഉള്ള നല്ല ഭക്ഷണം കഴിക്കണം പിന്നെ പ്രോബയോട്ടിക്സ് അതായത് ഇപ്പോൾ നമ്മൾ തൈര് അതിനകത്തൊക്കെ നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയയൊക്കെ റീപ്രസ്യൂഷ് ചെയ്യാനുള്ള ഇതൊക്കെയുണ്ട് ലക്റ്റോപ്പാസിറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതും ആണ് കാരണം ഈ ഓപ്പറേറ്റീവ് ഓപ്പറേഷൻ കഴിയുന്ന സമയത്ത് നമുക്ക് കുറേ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് ഗട്ട് ബാക്ടീരിയ ഒക്കെ പോകും അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതായതുകൊണ്ട് പ്രോബയോട്ടിക്സ് നമുക്ക് ഈ ഒക്കെ കിട്ടും അതുകൂടാതെ തന്നെ നമ്മൾ സപ്ലിമെൻറ്റ്സും കൊടുക്കാറുണ്ട് പക്ഷേ നാച്ചുറലായിട്ട് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് അത് നമ്മൾ കഴിക്കണം ഇത് എത്ര നാൾ കഴിക്കണമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്ക് ബോൺ റിപ്പറേഷൻ പ്രോസസ് തുടങ്ങുന്നേ ഉള്ളൂ അതൊരു ത്രീ മന്ത്സ് വരെയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും ബോണിൻ്റെ ആ സ്ട്രെങ്ത് ആയി വരുന്നത് അതായത് ആദ്യം ഒരു ടിഷ്യൂ കാലസ് എന്ന് പറഞ്ഞത് ഫോം ചെയ്യണമെങ്കിൽ അതൊക്കെ കുറച്ച് സമയമെടുക്കും ത്രീ ടു സിക്സ് വീക്സൊക്കെ എടുക്കും അത് കഴിഞ്ഞത് സ്ട്രോങ് ആയി അതിന് എലാസ് നല്ല അതിനുള്ള എലാസിസ്റ്റിയും അതിൻ്റെ സ്ട്രെങ്തും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരണമെങ്കിൽ ഒരു മൂന്ന് മാസമൊക്കെ എടുക്കും അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്